നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. മലയാള സിനിമയ്ക്ക് പുതിയ വഴിത്താര വെട്ടിത്തുറന്നവരിൽ പ്രമുഖനാണ് ഭരതൻ. തിരക്കഥയിലും സംവിധാനത്തിലും ഒരു ഭരതൻ ടച്ച് നാം ഏറെ ആസ്വദിച്ചതാണ്. പപ്പു എന്ന കൗമാരക്കാരൻ്റെ മനോവ്യാപാരങ്ങളിലൂടെ ഇതൾ വിരിഞ്ഞ രതിനിർവേദം മലയാള സിനിമയിൽ സംവിധായകനായി ഭരതനെ അടയാളപ്പെടുത്തുകയായിരുന്നു. രതിനിർവേദം തിരശീലയിലെത്തിയിട്ട് മാർച്ച് 8 44 ആണ്ടുകൾ. പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ആ പപ്പുവാണ് ഭാരത കേസരി ടിവിയുടെ സാദരം പരിപാടിയിൽ പ്രേക്ഷകർക്കൊപ്പമുള്ളത്. തൻ്റെ ഗുരുവും വഴികാട്ടിയുമായ ഭരതനെയും അദ്ദേഹത്തിൻ്റെ സിനിമകളെയും ഓർത്തെടുക്കുകയാണ് ചലച്ചിത്ര നടനും ഗായകനുമായ കൃഷ്ണചന്ദ്രൻ. കാലം കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി കണ്ണിൽ പൂത്തിരി കത്തിച്ചിറകു മുളച്ചു പാറി നടന്നു. താളം ഇതാണ് താളം. കാലം കുഞ്ഞു മനസ്സിൽ ചായം കൂട്ടി കണ്ണിൽ പൂത്തിരി കത്തിച്ചിറകു മുളച്ചു പാറി നടന്നു. താളം ഇതാണ് താളം. നമസ്കാരം. കൃഷ്ണേന്ദ്രനാണ്. ഭരതേട്ടനെ പറ്റിയിട്ടുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കലാണ് ഇന്നിപ്പോൾ. വലിയ വലിയ ആളുകളൊക്കെ പറയുന്ന പോലെ ഉദാത്തമായൊരു സാഹിത്യമൊന്നും എൻ്റെ നിന്ന് പ്രതീക്ഷിക്കരുത്. ഞാനും നിങ്ങളും തമ്മിലുള്ള ഒരു സംസാരം, ഭരതേട്ടനെ പറ്റിയിട്ടുള്ള എൻ്റെ മനസ്സിലുള്ള ചില ഓർമ്മകൾ, അത് ഞാൻ പങ്കുവയ്ക്കുന്നു. അത്രേ ഉള്ളൂ. ഭരതൻ എന്നുള്ള പേര് ആദ്യമായിട്ട് നമ്മുടെ ഉള്ളിൽ എന്ന് വെച്ചാൽ എന്നെ പോലെയുള്ള ചെറുപ്പക്കാരുടെ ഉള്ളിൽ കയറി വന്നത് പ്രയാണം എന്നുള്ള സിനിമ കണ്ടപ്പോഴാണ്. ഞാനന്ന് ചിറ്റൂർ കോളേജിൽ പഠിക്കുന്ന സമയമാണ്. അപ്പോഴാണ് പത്മരാജൻ ഭരതൻ കൂട്ടുകെട്ട് ബാലു മഹേന്ദ്ര ക്യാമറയൊക്കെ ആയിട്ട് പ്രയാണം എന്നുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ റിലീസാവുന്നത്. ആ സിനിമ കണ്ടതോടുകൂടി തന്നെ ഭരതൻ എന്നുള്ള സംവിധായകൻ്റെ ആരാധകരായി മാറി ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ. പ്രത്യേകിച്ചും ആ സിനിമ എടുത്ത ഒരു രീതി, അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു രീതിയിലുള്ള ടേക്കിങ്സും ഒന്നുമായിരുന്നില്ല അതിൻ്റെ. അതെന്താണെന്ന് പറഞ്ഞുതരാൻ നമുക്കത് എന്താണെന്ന് പറയാൻ അറിയുമുണ്ടായിരുന്നില്ല. പക്ഷേ എന്തോ പ്രത്യേകത ഞങ്ങൾക്കൊക്കെ തോന്നി. അങ്ങനെയാണ് ഭരതൻ എന്നുള്ള സംവിധായകനെ നമ്മൾ ശ്രദ്ധിക്കാൻ. പിന്നെ സിനിമയൊന്നും വരുന്നില്ലല്ലോ. പ്രത്യേകിച്ചും പറയേണ്ടത് അതിലെ സംഗീതം, മറ്റേ വയലാർ എം ബി ശ്രീനിവാസൻ ടീമിൻ്റെ ഒരു നല്ലൊരു പാട്ടുണ്ട് അതിൽ, മൗനങ്ങൾ പാടുകയായിരുന്നു. മൗനങ്ങൾ അതുവരെ നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള, അതിനുശേഷം ഒരു ഗിറ്റാറ് വായിച്ചിട്ടുള്ള അതിൻ്റെ വേറൊരു ചേഞ്ച്, ജാനകിയമ്മ ഉടനെ പാടും. നമ്മൾ തീരെ അതുവരെ കേൾക്കാത്ത രീതിയിലുള്ളൊരു സംഗീതമായിരുന്നു ആ ചിത്രത്തിൽ. എന്തായാലും പ്രയാണത്തിന് ശേഷം പിന്നെ അങ്ങനെ ഭരതൻ എന്നുള്ള സംവിധായകൻ്റെ സിനിമകളൊന്നും ഞങ്ങൾ കുറച്ച് ദിവസം അങ്ങനെ കാണാൻ പറ്റിയില്ല. 75 എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, ഭരതേട്ടൻ്റെ ആദ്യത്തെ സിനിമ പ്രയാണം. പിന്നീട് അദ്ദേഹം ഗുരുവായൂർ കേശവൻ സംവിധാനം ചെയ്തു. അതിനിടയ്ക്കാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയത്. അത് പറയുമ്പോൾ ചെറുതായിട്ട് ചെറിയ കഥകളെ കുറേ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് പല ടി വി ചാനലിലൊക്കെ. എങ്കിലും ഭരതേട്ടനെ പറ്റി പറയുമ്പോൾ അത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഭരതേട്ടൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശസ്ത സാഹിത്യകാരനുമായ ശ്രീ പത്മരാജൻ പപ്പേട്ടൻ, പപ്പേട്ടനാണ് എന്നെ കണ്ടുപിടിക്കുന്നത്. സത്യത്തിൽ ഡൽഹിയിലൊരു ക്യാമ്പ് കഴിഞ്ഞ് വന്ന ഞങ്ങൾ കേരളത്തിൽ നിന്നുള്ള 4 ട്രിവാൻഡ്രം ബാലലോകത്തിൽ അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്തു. അപ്പം അന്ന് തന്നെ അദ്ദേഹം എന്നെ നോട്ട് ചെയ്ത് വെച്ചു. പിന്നെ രതിനിർവേദത്തിൻ്റെ കാസ്റ്റിംഗ് നടക്കുന്ന സമയത്ത് പപ്പേട്ടൻ എൻ്റെ പേര് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പപ്പേട്ടൻ്റെ വൈഫ് ചിറ്റൂർക്കാരിയാണ്.
പപ്പേട്ടൻ്റെ വൈഫിൻ്റെ അച്ഛനും എൻ്റെ അച്ഛനും ഈ വൈകുന്നേരങ്ങളിലൊക്കെ നടക്കാൻ പോകുമ്പോൾ ഉള്ള പരിചയമുണ്ട്. അങ്ങനെ ഒരു ദിവസം അച്ഛൻ്റെ അടുത്ത് പപ്പേട്ടൻ്റെ ഫാദർ ഇൻ ലോ വന്ന് പറയുന്നു, ഇതുപോലെ ഒന്ന് ഫോൺ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. അതിന് മുമ്പേ, അതിന് കുറച്ചിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, അതിന് മുമ്പേ ഈ സിനിമ രണ്ട് കൊല്ലം മുമ്പേ ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കണം, ഇത് 9-ാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഈ മറ്റേ ഈ ഡൽഹി പോയിട്ടുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞതും ബാലലോക ഇൻ്റർവ്യൂ ഒക്കെ എടുത്തത്. 1974 1975 or 1976 വിട്ട് തന്നെ ഈ പ്രയാണം കഴിഞ്ഞ ഉടനെ മറ്റേ ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ആദ്യം പ്ലാൻ ചെയ്തിരുന്നു അത്രേ. അപ്പോൾ ആ സമയത്തും പപ്പേട്ടൻ ഇതുമാതിരി എന്നെ കോണ്ടാക്ട് ചെയ്യില്ല. അന്ന് എൻ്റെ ഇന്ന് ബാലലോകത്തിന് പോയ സമയത്ത് തന്നെ ഞങ്ങളിന്ന് അഡ്രസ്സൊക്കെ വാങ്ങി വെച്ചിരുന്നു. അപ്പം അങ്ങനെ അന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇതെടുക്കാനുള്ളൊരു ശ്രമം ആദ്യം ഉണ്ടാവുകയും പിന്നെ അത് ഡ്രോപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പപ്പേട്ടൻ തന്നെ എനിക്ക് എഴുതുകയൊക്കെ ചെയ്തു. പിന്നീടാണ് 77 ഞാൻ ഫസ്റ്റ് BA പഠിക്കുമ്പോഴാണ് ഇതുപോലെ മദ്രാസിലേക്ക് ഉടനെ പിറ്റേഴ്സും തന്നെ ഒരു ക്യാമറ ടെസ്റ്റിന് വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അച്ഛൻ ചോദിച്ചു, താനൊക്കെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ BA പഠിക്കാം, അഭിനയമായിട്ടൊന്നും അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് രണ്ട് ഡ്രാമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ. അങ്ങനെ എന്തായാലും അച്ഛന് ലീവ് ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടി ഞാൻ പോയി. അതൊക്കെ ഞാൻ പല പ്രാവശ്യം പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും അവിടുത്തെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ, പത്മരാജൻ സാറ് പറഞ്ഞിട്ടുള്ള ഞാനും ഭരതേട്ടൻ സജസ്റ്റ് ചെയ്തിട്ടുള്ള വേറൊരു പയ്യനും ഈ ക്യാമറ ടെസ്റ്റിന് വന്നിരുന്നു എന്നുള്ളതാണ്. മുരുകാലയ സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു. അവിടെ വേറെ ഒരു കന്യക എന്നുള്ള സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു സൈഡിൽ ഞങ്ങളെ ഒതുക്കി നിർത്തിയിട്ട് ഫ്ലോറിനകത്ത് ഞങ്ങളെ കൊണ്ട് എന്തൊക്കെയോ അഭിനയിപ്പിച്ചു. ആ മറ്റേ കുട്ടിയെ കൊണ്ടും അഭിനയിപ്പിച്ചു, എന്നെ കൊണ്ടും അഭിനയിപ്പിച്ചു. അഭിനയമൊക്കെ രണ്ട് മൂന്ന് ഡയലോഗൊക്കെ പറയിപ്പിച്ചിട്ട് പിന്നെ പപ്പേട്ടനും ഭരതേട്ടനും കൂടി ഹരിപോത്തൻ്റെ സുപ്രിയയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടുന്ന് ഈ നോവൽ എഴുത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, അത് വായിച്ചു നോക്കാൻ പറഞ്ഞു. അങ്ങനെ അത് വായിച്ചു നോക്കിക്കഴിഞ്ഞു. എന്തായാലും അതൊക്കെ സെലക്റ്റായി എന്നുള്ളതാണ്. സെലക്റ്റായിട്ട് പിന്നീട് ഇതിൻ്റെ ഒരു ട്രെയിനിങ് പോലെ ഉണ്ടായി ഞങ്ങൾക്ക്. ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങളൊക്കെ ഞാൻ ചിറ്റൂർ കോളേജിൽ പഠിക്കുകയായിരുന്നു. തിരിച്ചു പോയി. പക്ഷേ അതിനിടയ്ക്ക് പിന്നെയും രണ്ടാമതും വരുത്തിച്ച് ഞാനും എൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന മനോഹർ, മാസ്റ്റർ മനോഹറുമായിട്ട് ഞങ്ങൾ സ്കേറ്റിംഗ് ഒക്കെ അഭ്യസിപ്പിച്ചു. ഞങ്ങളെ കൊണ്ട് ഒരു സോങ് സ്കേറ്റ് ചെയ്തുകൊണ്ടൊരു പാട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ പടത്തിൽ. പിന്നെ അത് ലാസ്റ്റ് മിനിറ്റ് വേണ്ടാന്ന് വെച്ചതാണ്. അപ്പോൾ സ്കേറ്റിംഗ് ഒക്കെ പഠിച്ചു. അപ്പോൾ പഠിപ്പിക്കാൻ ഇത് വൈകുന്നേരം ആകുമ്പോൾ പത്മരാജൻ സാറും ഭരതേട്ടനും ഞാനും എൻ്റെ അനിയനായിട്ട് അഭിനയിക്കുന്ന കുട്ടിയും ഞങ്ങളങ്ങനെ കുറച്ച് പേര് മെറീന ബീച്ചിലൊക്കെ പോയിരിക്കും. കാരണം ഞങ്ങൾ തമ്മിലൊന്ന് ക്ലോസ് ആവാൻ വേണ്ടിയിട്ട്, പരിഭ്രമിക്കരുത് ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുമ്പോൾ എന്ന് വെച്ചിട്ട് ഞങ്ങളെ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഭരതേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇപ്പം എന്താ വിചാരിച്ചത്, നിന്നെ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മറ്റേ നിനക്ക് കിട്ടും തോന്നിയോ? ഞാൻ പറഞ്ഞു, അല്ല. അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, നീ ഒരു ചിരിക്കാൻ പറഞ്ഞിരുന്നേ, നീ ഒരു കുട്ടി ഇവിടെ എന്തോ ഒരു തമാശ കാണിക്കുന്നുണ്ട്, ക്യാമറയുടെ സൈഡിലേക്ക് നോക്കിയിട്ട് ആ കുട്ടിയുടെ കണ്ട തമാശ കണ്ടിട്ട് നിനക്ക് ചിരി വന്നു, ആ ചിരി ചിരിക്കൂ എന്ന് പറഞ്ഞാൽ ഞാൻ, നമുക്ക് വല്ല പിടിയുണ്ടോ? ഞാനെന്തോ ഒരു ചിരി ചിരിച്ചു. അപ്പോൾ ഭരതേട്ടൻ പിന്നീട് എന്നോട് പറയായിരുന്നു, ഞങ്ങൾ ഈ ട്രെയിനിങ് ഒക്കെ നടക്കുമ്പോൾ പറയായിരുന്നു, നീ ഗംഭീരമായതുകൊണ്ടൊന്നല്ല, മറ്റേ പയ്യൻ വളരെ ബോറായിരുന്നുകൊണ്ടാണ് നിന്നെ സെലക്ട് ചെയ്തത്. മനസ്സിലായില്ലേ? ഓ, മനസ്സിലായി. അങ്ങനെയൊക്കെ വളരെ ക്ലോസായി ഞങ്ങൾ, വളരെ ക്ലോസായി ഷൂട്ടിങ്ങിന് മുൻപേ തന്നെ വളരെ ക്ലോസായി. അങ്ങനെ നെല്ലിയാമ്പതിയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്. ഷൂട്ടിങ്ങിന് വരുമ്പോഴും ഞങ്ങളുടെ അടുത്ത് ആരാണ് നായിക എന്ന് പറഞ്ഞിട്ടില്ല, എൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല, എൻ്റെ അനിയൻ്റെ അടുത്തും പറഞ്ഞിട്ടില്ല. വേറെ പല നടിമാരുടെയും പേരുകളൊക്കെ കേട്ടിരുന്നു, ജയഭാരതി എന്നുള്ള പേരും കേട്ടിരുന്നു, വേറെ പേരുകൾ കേട്ടിരുന്നു. പക്ഷേ അവിടെ ഞങ്ങളവിടെ എത്തി, നെല്ലിയാമ്പതിയിൽ എത്തിയിട്ട് ഒരു 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭാരതി ചേച്ചി വരുന്നതും ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നതും. അതൊക്കെ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭരതേട്ടൻ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പതവാ നമുക്കെന്തെങ്കിലും ഒരു അപകടം പറ്റി, നമുക്ക് ആ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ഷോട്ടിൻ്റെ ഇടയിൽ നമുക്കെന്തെങ്കിലും, ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായി ഒരു ആ ഒരു തേയില കാട്ടുകളുടെ ഇടയിൽ കൂടെ നടന്നു വരുമ്പോൾ ഞാൻ തട്ടിത്തടഞ്ഞു വീണു. വീണിട്ട് അതിൻ്റെ ഒരു ഈ അതിൻ്റെ ഒരു കുറ്റി എൻ്റെ ഈ നെഞ്ഞിനകത്തുകൂടെ ഇവിടെ ഇങ്ങനെ കയറി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദനിച്ച് ഞാൻ നിർത്തി ഷോട്ട്. അപ്പോൾ കുറേ ദൂരത്താണ് ക്യാമറയും ഡയറക്ടറൊക്കെ ഭരതേട്ടനൊക്കെ ഇരിക്കുന്നത്. അവരവിടെ നിന്ന് ടേക്ക് ടേക്ക് എന്ന് വിളിച്ചു പറയുന്നത്. എന്നിട്ട് അവസാനം ഞാൻ വേഗം കയറി അഭിനയിച്ചു. അപ്പോൾ എനിക്കാണെങ്കിൽ വേദന സഹിക്കാൻ വയ്യാണ്ട് ഞാൻ അഭിനയിക്കുന്നത്. പക്ഷേ അതൊന്നും പുള്ളിക്കൊരു പ്രശ്നമായിരുന്നില്ല. അപ്പോഴാണ് പിന്നീടുള്ള പല കോൺവെർസേഷനിൽ കൂടെയൊക്കെയാണ് മനസ്സിലായത് എനിക്ക്, സംവിധായകൻ എന്ന് പറയുമ്പോൾ അവർക്ക് ആ കറക്റ്റ് സാധനം കിട്ടണം. അവരുദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ആ സമയത്ത് ആർട്ടിസ്റ്റിന് കുറച്ച് വേദന ഉണ്ടെങ്കിലും അതൊന്നൊരു പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അന്ന് എനിക്ക് ഭയങ്കര വിഷമമായൊരു ദിവസമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ
ഷൂട്ടിംഗ് വളരെ സ്മൂത്തായിട്ട് പോയി. എന്നെ കളിയാക്കലും എന്നെ ഓരോ സീൻ അഭിനയിക്കുമ്പോഴും എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കും. പരദേട്ടൻ കളിയാക്കും, എല്ലാവരും. രാമേന്ദ്രബാബുവേട്ടനായിരുന്നു ക്യാമറ, എല്ലാവരും എന്നെ കളിയാക്കലായിരുന്നു പണി. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സബ്ജക്റ്റും കൂടി ആയിരുന്നതുകൊണ്ട് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് എന്നെ കളിയാക്കുക എന്നുള്ളതാണ്. ഇവൻ ഹരിപോത്തൻ പ്രൊഡ്യൂസർ എല്ലാവരും അന്നത്തെ പലരും ഇന്ന് ഇപ്പോൾ ഓർക്കുമ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. ഭരതേട്ടൻ്റെ ആ സിനിമയിൽ അസിസ്റ്റ് ചെയ്തിട്ടുള്ള സദാനന്ദൻ, പിന്നെ തോപ്പിൽ ഭാസിയുടെ മകനായ അജയൻ, പിന്നീട് പെരുന്തച്ഛനൊക്കെ ഡയറക്റ്റ് ചെയ്ത അജയൻ ചേട്ടൻ, ഇങ്ങനെ പലരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലില്ല. ഞങ്ങളുടെ പ്രൊഡ്യൂസറില്ല. ഹരിപോത്തൻ ജീവിച്ചിരിക്കുന്നില്ല, പപ്പേട്ടൻ ജീവിച്ചിരിക്കുന്നില്ല, ഭരതേട്ടനില്ല. ഭരതേട്ടനൊക്കെ സബ്ജക്റ്റൊന്ന് വിട്ടു പോവാണ്. പക്ഷേ 52 വയസ്സിലൊന്നും പോകേണ്ട ഒരു കലാകാരനും ഒരു മനുഷ്യനൊന്നുമല്ല ഭരതേട്ടൻ. ഞാൻ ആലോചിക്കുകയായിരുന്നു, എന്നേക്കാൾ 14 വയസ്സിനാണ് മൂപ്പുള്ളത് ഭരതേട്ടന്. ഈ അടുത്ത കാലത്താണ് എനിക്ക് 60th, എൻ്റെ 60th ബർത്ത്ഡേ ആയിരുന്നു ഷഷ്ടി പൂർത്തിയപ്പോൾ. ഭരതേട്ടൻ ഇപ്പോൾ ഉണ്ടാവുമായിരുന്നെങ്കിൽ 74 years, 74 വയസ്സ് ഭരതേട്ടൻ്റെ നിന്ന് എന്തൊക്കെ കളിയാക്കലുകൾ കിട്ടാമായിരുന്നു. അതിനൊക്കെയുള്ള അവസരമാണ് എനിക്ക് പോയത്. ഭരതേട്ടൻ നമ്മളെയൊക്കെ വിട്ടുപോയി. പിന്നെ ചിലതൊന്നും നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്തായാലും രഥനിർവേദത്തിൻ്റെ ക്ലൈമാക്സിൻ്റെ ഒരു കാര്യം പറയാതിരിക്കാൻ നിവൃത്തിയില്ല. രഥനിർവേദത്തിൻ്റെ ക്ലൈമാക്സ് 3 ടൈപ്പാണ് എടുത്തത്, 3 രീതിയിലെടുത്തു. ആദ്യം സാധാരണ സർപ്പക്കാവിൽ വെച്ചിട്ട് ഇവർ തമ്മിൽ ചേരുന്നതായിട്ട്, മഴയിട്ടിട്ട് മഴയില്ലാതെയൊക്കെ എടുത്തു, അല്ല ഒരു മഞ്ഞിൻ്റെ എഫക്റ്റ് ഇട്ടിട്ടൊക്കെ എടുത്തു. അതൊന്നും തൃപ്തിയായില്ല. അപ്പോഴേക്കും ഞങ്ങളുടെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തീർന്നു. ഷൂട്ടിംഗ് ഷെഡ്യൂൾ തീർന്ന് എല്ലാവരും പിന്നെ ഡബ് ചെയ്യാനൊക്കെ ആയിട്ട് ചെന്നൈയിലേക്ക് വന്നു. സത്യത്തിൽ പറയുകയാണെങ്കിൽ 3rd പ്രാവശ്യം ചെന്നൈയിൽ അരുണാചലം സ്റ്റുഡിയോയിൽ സെറ്റിട്ട്, അതേ സർപ്പക്കാവിൻ്റെ സെറ്റിട്ടിട്ട് ഷൂട്ട് ചെയ്തതാണ് ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന ക്ലൈമാക്സ്. അത് നെല്ലിയാമ്പതിയിൽ ആ സർപ്പക്കാവല്ല. അത് അതിൻ്റെ നിർവേദത്തിൻ്റെ ആർട്ട് ഡയറക്ടർ കോന്നനാട്ട് സാറാണെങ്കിലും ഭരതേട്ടൻ ഒരു ആർട്ട് ഡയറക്ടർ കൂടി ആയിരുന്നുകൊണ്ട് അതിന് ഒരിക്കലും ആ ഒരു സ്ഥലമാണെന്ന് തോന്നാത്ത രീതിയിൽ, ആ സ്ഥലം മാറി എന്നുള്ള കാര്യം അറിയിക്കാത്ത രീതിയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അതൊരു കാറ്റും മഴയൊക്കെ ഇട്ടിട്ട് ആ ക്ലൈമാക്സ് അങ്ങനെയാക്കുകയായിരുന്നു. അത് അതേ സെറ്റിൽ പിറ്റേ ദിവസം രജനീകാന്തിൻ്റെ ഒരു തമിഴ് സിനിമ മുള്ളും മലരിലെ പാട്ടെടുക്കുന്നതായിട്ടും എനിക്കൊക്കെ ഓർമ്മയുണ്ട്. അന്നത്തെ ഒരു 78 കാര്യമാണ് ഞാനീ പറയണത്. പിന്നെ അതിൻ്റെ ക്ലൈമാക്സിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു ചെറിയ കാര്യം പറയാതിരിക്കാൻ വയ്യ. അന്നത്തെ കാലത്തൊക്കെ, പ്രത്യേകിച്ചും അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ സിനിമ എന്ന് പറഞ്ഞൊരു ബിസിനസ്സാണല്ലോ, അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടറൊക്കെ പറയുന്ന കാര്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കും. അപ്പോൾ ശരിക്കും പത്മരായ സാറിൻ്റെ നോവലിലെ അവസാനം ഇവർ തമ്മിൽ ഈ സർപ്പക്കാവിൽ വെച്ച് ബന്ധപ്പെട്ടിട്ട് പിറ്റേ ദിവസം ആ പയ്യൻ കോളേജിലേക്ക് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ആ പാമ്പ് കടിക്കുന്നൊന്നുമില്ല ശരിക്കുള്ളതിൽ. ഒരു സമ്മർ ഹോളിഡേയ്സിൽ നടക്കുന്ന ഒരു കുട്ടിയുടെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവം, അത്രേ പപ്പേട്ടൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടർ പറഞ്ഞു ഒരു സർപ്പക്കാവിൽ വെച്ച് ഇത് നടക്കുമ്പോൾ ശിക്ഷ കിട്ടിയെന്നാവണം, ഇല്ലെങ്കിൽ ഓഡിയൻസ് ആക്സെപ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ്. സാധാരണഗതിയിൽ പിന്നീടുള്ള പത്മരായ സാറും ഭരതേട്ടനുമൊക്കെ ആണെങ്കിലും അത് സമ്മതിക്കുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ അവരുടെയൊക്കെ തുടക്കകാലമായിരുന്നതുകൊണ്ട് ചെറിയൊരു കോംപ്രമൈസിന് അവരും തയ്യാറായതെന്നാണ് എനിക്ക് തോന്നുന്നത്. നോവലില്ലാത്ത ഒരു ക്ലൈമാക്സാണ്, അതായത് മറ്റേ ശരിക്കും അദ്ദേഹം എഴുതി വയ്ക്കാത്തൊരു സംഭവം സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ആക്കി എന്ന് പറയുകയായിരിക്കും നല്ലത്. ഞാൻ പോയി പറയട്ടെ? വേണ്ട, ഞാൻ പറഞ്ഞോളാം. ആ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതിന് മുമ്പേ അദ്ദേഹം ഗുരുവായൂർ കേശവൻ എന്നുള്ള പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഗുരുവായൂർ കേശവനിലെ
ഉഷാകിരണങ്ങൾ എന്നുള്ള പാട്ട് കണ്ടിട്ട് ഞാൻ ആ സമയത്ത് പറഞ്ഞതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം ഞാനൊരു മ്യൂസിക് സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് എനിക്കതിലൊരു തെറ്റ് കണ്ടുപിടിച്ചു. ഞാൻ ഭരതേട്ടൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിൽ പറയാം, നമുക്ക് തെറ്റാണെങ്കിൽ അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്യും. തെറ്റെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഞാൻ പറയുന്നത് ഭയങ്കര ഒരു തെറ്റിൻ്റെ കാര്യമല്ല പറയണം. അദ്ദേഹം അതിൽ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി എന്ന് പറഞ്ഞിട്ട് സോമേട്ടൻ പാടുന്ന പാട്ടിൽ തമ്പുരു ഇടത്തെ കയ്യിൽ പിടിച്ചിട്ടാണ് സോമേട്ടനെ കൊണ്ട് അഭിനയിപ്പിച്ചുള്ളൂ. അപ്പം ഞാൻ ചോദിച്ചു ഭരതേട്ടൻ്റെ അടുത്ത്, ഭരതേട്ടൻ അതെങ്ങനെ ഇടത്തെ കയ്യിൽ വലത്തെ കയ്യിലല്ലേ തമ്പുരു പിടിക്കുക? അത് ഞാൻ ചില കലണ്ടർ, നീ ഏത് കലണ്ടറുകളിൽ വേണമെങ്കിൽ നോക്ക് മ്യൂസീഷ്യൻസിൻ്റെ അത്. അപ്പം ഞാൻ പറഞ്ഞു അത് സിത്താറല്ലേ ഇടത്തെ കൈ കൊണ്ട് ഇങ്ങനെ. ഓ അത് ശരിയാണല്ലോ. അപ്പോൾ പക്ഷേ അവർ ഷോർട്ട് ബ്യൂട്ടിക്ക് വേണ്ടി അദ്ദേഹം വെച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അന്ന് ഞാനത് ഓർമ്മിപ്പിച്ചതും അദ്ദേഹം എന്നെ അധികം ചീത്തയെന്നും പറയും. ശരിക്കും പുതിയൊരു പയ്യൻ ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ അങ്ങനെ ആക്സെപ്റ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല സത്യത്തിൽ ഭരതേട്ടന്. പക്ഷെ ഭരതേട്ടൻ അങ്ങനെ ആയിരുന്നില്ല, വളരെ ക്ലോസ് ആയിരുന്നു. ചെന്നൈയിൽ വെച്ചിട്ട് ഞങ്ങൾ ഡബ്ബിങ്ങിൻ്റെ ഇടയിലും എന്നെ കൊണ്ട് തന്നെയാണ് അതിലെ വോയിസ് കൊടുപ്പിച്ചത്. ഡബ്ബിങ്ങിൻ്റെ ഇടയിലൊക്കെ ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ കാറിൽ പോവും. കർപ്പകം സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്, അതിൻ്റെ അടുത്ത് എണ്ണ ദോശ എന്ന് പറഞ്ഞിട്ട് ഈ തമിഴ് ഒരു ചെറിയ മറ്റേ ഓലപ്പര പോലെ അവിടെ നല്ല എണ്ണ ദോശ, എണ്ണയും ദോശയും പൊടിയും ഇതൊക്കെ കഴിപ്പിക്കാൻ ഭരതേട്ടൻ കൊണ്ടുവരുന്നതും പിന്നീട് ആ സിനിമയുടെ ഓരോ കാര്യത്തിനും എന്തിനാ എഡിറ്റിങ്ങിന് നാരായണേട്ടൻ എഡിറ്റ് ചെയ്യുമ്പോൾ എഡിറ്റിംഗ് റൂമിൽ രാത്രിയൊക്കെ 12 മണി 1 മണിക്കൊക്കെ ഞാനൊക്കെ ഉണ്ട് കൂടെ. അതേമാതിരി റീറെക്കോർഡിങ് ദേവരാജൻ മാഷ് റീറെക്കോർഡ് ചെയ്യുമ്പോൾ അത് പറയാതിരിക്കാൻ വയ്യ. പിന്നീട് ഭരതേട്ടൻ നിറയെ അവസരങ്ങൾ കൊടുത്ത സംഗീത സംവിധായകനായ ജോൺസൺ, ജോൺസേട്ടൻ അന്ന് ദേവരാജൻ മാഷെ അസിസ്റ്റ് ചെയ്യുന്ന സമയമാണ്. അപ്പം അങ്ങനെ രതിനിർവേദത്തിൽ ദേവരാജൻ മാഷ് കൊടുക്കുന്ന നൊട്ടേഷൻ കണ്ടക്ട് ചെയ്യുന്നത് ജോൺസേട്ടനാണ്. അപ്പോൾ റീറെക്കോർഡിങ്ങിൽ എന്നെക്കൊണ്ടും ഒരു ഓം എന്ന് പറഞ്ഞൊരു ഓങ്കാരമൊക്കെ പാടിക്കുകയൊക്കെ ഉണ്ടായി. ആ ഭസ്മം തൊട്ടിരിക്കുന്ന സീനിൽ ഞാൻ തന്നെയാണ് ബാക്കിൽ പാടിയിട്ടുള്ളത്. അത് അതൊക്കെ പേടിച്ച് 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 ദേവരായ മാഷം ആദ്യമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു ഹെഡ്ഫോണൊക്കെ ഇട്ട് പാടുന്നതാണ്. അപ്പം അങ്ങനെ ജോൺസേട്ടനെ ആദ്യമായിട്ട് അവിടെ നിന്ന് പരിചയപ്പെട്ടു. പിന്നെ മിക്സിങ്ങിന് ഞാൻ ഈ സിനിമയുടെ മിക്സിങ്ങിന് വരെ ഞാൻ കൂടെയുണ്ട് രതിനിർവേദത്തിൻ്റെ. എന്ന് വെച്ചാൽ അതിൽ ബഹദൂറിക്ക ഒരു തീപ്പെട്ടി എടുത്ത് ഇങ്ങനെ കൊളുത്തുന്നതിൻ്റെ ഇങ്ങനെ തീപ്പെട്ടി കൊണ്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഛ്ന്ന് ശബ്ദം വരില്ലേ, അതൊക്കെ സാധാരണ മിക്സ് ചെയ്യുന്ന ആൾക്കാരെ കൊടുക്കുക. അപ്പം ഞാനൊക്കെ അങ്ങനെ ആയി എന്താണ് പറയുക, സിനിമ എന്നുള്ള ഒരു അഭിനയിക്കാൻ തുടങ്ങിയോടുകൂടി അതുമായിട്ട് വളരെയധികം ഇൻവോൾവ്ഡ് ആയി. അപ്പോൾ അതിലെ ഒരു തീപ്പെട്ടി ഉരയ്ക്കുന്ന ശബ്ദം കൊടുത്തിട്ടുള്ളത് പല സ്ഥലത്തൊക്കെ ഞാനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അത്രയും ഇൻവോൾവ്ഡ് ആയിരുന്നു രതിനിർവേദത്തിൻ്റെ കൂടെ ഞാനൊക്കെ. എന്തായാലും എൻ്റെ സിനിമാ ഫീൽഡിലേക്കുള്ള വരവ് അത് ഭരതേട്ടൻ കാലം കുഞ്ഞു മനസ്സിൽ എന്നുള്ള പാട്ടിലൂടെ കൊണ്ടുവന്നു.